കഫേസും ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻസും നമ്മുടെ ചാനലിൽ കുറച്ച് കാണിക്കാറുണ്ട്. നമ്മൾ ഒരുപാട് പോയി കഴിക്കുന്ന സ്ഥലം തന്നെയാണ് ഇത്. അപ്പോൾ അത്തരത്തിലൊരു റെസ്റ്റോറൻറ്റാണ് ചെന്നൈ അൽവാർപേട്ടിലെ ഷാമിയസ് കഫേ. ചെന്നൈയിൽ അൽവാർപേട്ട് ഒരു പോർഷ് ഏരിയ ആണ്. അവിടെ ഒരുപാട് ഇതുപോലത്തെ കഫേസ് ഉണ്ടെങ്കിലും ഷാമിയസ് കഫേ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. ഇവിടെ വരുന്ന ക്രൗഡ് തന്നെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇൻ്റർനാഷണൽ ക്രൗഡ്സും ഫിലിം സെലിബ്രിറ്റീസൊക്കെ വരുന്ന സ്ഥലമാണിത്. അടിയിലും മുകളിലായിട്ട് ബൊട്ടിക്സും അതുപോലെ ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ടെങ്കിലും മുകളിലത്തെ നിലയാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആംബിയൻസിലെ കഫേ. ഇവിടുത്തെ മെനുവിൽ വളരെ ഇൻ്റർനാഷണൽ ആയ ഫുഡുകളാണ് പൊതുവെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്തിരിയല്ല, ഒത്തിരി എക്സ്പെൻസീവും ആയിരിക്കും. ഒരു ആവറേജ് നമ്മളൊരു 400-500 രൂപ ഒരു ഡിഷിന് നമ്മളിവിടെ കാണേണ്ടി വരും. അതുപോലെ ഈ ഓൾ ഡേ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ. നിങ്ങൾ ദിവസത്തിൽ ഏത് ടൈമിൽ വന്നാലും നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. അതും ഇൻ്റർനാഷണൽ ബ്രേക്ക്ഫാസ്റ്റുകൾ, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, അമേരിക്കൻ, കരീബിയൻ, സ്പാനിഷ്, അങ്ങനെ പോകുന്ന സംഭവങ്ങളൊക്കെ. അപ്പം നമ്മൾ ഇപ്രാവശ്യം വന്നത് ഇതിന് വേണ്ടിയിട്ടല്ല, ഇപ്രാവശ്യം വന്നത് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് വ്യത്യസ്തമായ ഡിന്നർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ട്രെയിനാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഫിലിം സെലിബ്രിറ്റിനെയും കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് ചോക്ലേറ്റ് ബനാന സ്മൂത്തി, ഒരു കഫേ ലാറ്റെ, പിന്നെ സ്പഗറ്റി ചെയ്തൊരു കാർബണാരോ, പിന്നെ ബേക്കഡ് ചിക്കൻ ഇൻ മഷ്റൂം സോസ്, പിന്നെ ഒരു ഫിഷ് ഫിംഗറും കൂടി ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ഇന്നത്തെ ഫുഡ്. 525 രൂപക്ക് നമ്മുടെ ചിക്കനും അതുപോലെ കാർബണാർക്ക് 475, ഫിഷ് ഫിംഗറിന് 375, നമ്മൾ കുടിച്ച ഓരോ ഡ്രിങ്കിനും 200-275, എല്ലാം കൂടി കൂട്ടി വിത്ത് ടാക്സ് നമുക്കൊരു 2000 രൂപ രണ്ട് പേർക്ക് ചിലവാകും. ഇത്ര എക്സ്പെൻസീവായ ഫുഡ് കഴിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നത് എന്താ ചോദിച്ചാൽ ഒരു വലിയ പോസിറ്റീവായ ഒരു ഭാഗമാണ്. അതായത് ഇൻ്റർനാഷണൽ ഭക്ഷണങ്ങൾ നമുക്ക് പരിചയപ്പെടാൻ ഒരു അവസരമാണ്. നമുക്കിപ്പോൾ എല്ലാ രാജ്യത്തിലും യാത്ര ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇതുപോലത്തെ പല റെസ്റ്റോറൻസും കഫേസും നമ്മുടെ നാട്ടിലായ കോഴിക്കോടും കൊച്ചിയിലും തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഇത്തരം ഭക്ഷണം ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എനിക്ക് തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം ഭക്ഷണങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഹോളിസ്റ്റിക്കായാലും വേൾഡിലെ ഭക്ഷണത്തെക്കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഭക്ഷണത്തോടുള്ള അമിത സ്നേഹത്തോടൊപ്പം മറ്റ് ഭക്ഷണത്തോടും ഒരു റെസ്പെക്റ്റും നമുക്ക് തോന്നും. അപ്പോൾ അവരുടെ ഭക്ഷണം, രുചികളും രുചിഭേദങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ ഒരു അവസരം കിട്ടും. അപ്പോൾ ഇത്തരം ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസ്റ്റോറൻറ്റുകളിൽ ഒന്ന് മാത്രമാണ് ഈ ഷാമിയസ് കഫേ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.